വന്നു പിന്നെ തലക്കടിച്ച ഒരു ആ റിയലൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഷോ ആണ്. അതായത് വർഷം 10 വർഷമെങ്കിലും പുറകിലോട്ട് പോകണം, 10-11 വർഷമായിട്ടുണ്ട്. രണ്ടാമത്തെ ഷോ ഞാൻ അന്ന് കോറ സിംഗറാണ്, ഒരു ബാൻഡിന് ബാക്കിംഗ് വോക്കലിസ്റ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു പാട്ട് തന്നെ പാടാൻ കിട്ടി സ്റ്റേജിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ട്. വിജയ് പ്രകാശ് സിംഗർ വിജയ് പ്രകാശിൻ്റെ ഷോ ആയിരുന്നു. നമ്മൾ കോറസൊക്കെ പഠിച്ചിട്ട് സൈഡിൽ മൂന്ന് സിംഗേഴ്സിനായിരുന്നു, മൂന്ന് സൈഡിൽ നിന്ന് പാടും. അപ്പം ഒരു പാട്ട് എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ കിട്ടി. ഇപ്പോൾ ഇവർക്ക് ഒരു ബ്രേക്ക് എടുക്കും, മെയിൻ സിംഗേഴ്സ് ബ്രേക്ക്. നേരത്തെ പ്ലാൻ ചെയ്ത് അപ്പം ഒരു രണ്ട് ഒന്നോ രണ്ടോ പാട്ട് നമുക്ക് നമ്മൾ പഠിക്കാൻ പറയും. ഇവർക്കിടയ്ക്ക് മെയിൻ സിംഗർ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കൊന്ന് കയറാൻ വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പം വന്ന് ഫ്രണ്ടിൽ ഒരു കോളേജായിരുന്നു, പാലക്കാട് കോളേജായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെഹ്റു കോളേജാണ്. കോളേജ് എന്ന് അറിയാമല്ലോ ക്രൗഡ്. അപ്പോൾ ഞാൻ അതുവരെയും കോളേജ് ക്രൗഡിൽ നിന്ന് തന്നെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കോളേജ് ക്രൗഡിനെക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ഒരു കുഞ്ഞ് റാമ്പൊക്കെ ഉണ്ട്, റാമ്പിലോട്ട് പോകാനുള്ള ധൈര്യമില്ല, കണ്ണുറക്കാനുള്ള ധൈര്യമില്ല, പുറകെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്ന് പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നപ്പോഴേക്കും ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് ചാടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരെ കണ്ടപ്പോഴേക്കും ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വച്ചപ്പോഴേക്കും മനസ്സിലായി, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ റെസ്പോൺസ് അതിനനുസരിച്ചിട്ട് മുകളിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ അരങ്ങാണ് നിൽക്കുന്നത്, നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട്, ആ ഒരു രണ്ട് സ്റ്റെപ്പ് തന്നെ ഒരു ആർട്ടിസ്റ്റിന് ഓഡിയൻസിന് എന്തുമാത്രം ഇൻഫ്ലു ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആ ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരെ ഓഡിയൻസിനെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കത് ഒന്നും അറിയത്തില്ല പെർഫോമൻസ്, അതുവരെ അനങ്ങിയിട്ടുള്ള സ്റ്റേജിൽ വെച്ചിട്ട് ആ ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ അത്രയും ആർട്ടിസ്റ്റിന് പവറുണ്ട് അവിടെ ഇത്രയും പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. എന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സ്റ്റേജിൽ മൂവ് ചെയ്ത് തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഏത് പാട്ടാണ് പാടിയെന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഏത് പാട്ടാണ് എനിക്ക് ഓർമ്മയില്ല. അന്ന് രണ്ടോ മൂന്നോ പാട്ടാണ് സിനിമ പാടിക്കൊണ്ടിരുന്നത് എനിക്ക്, പക്ഷെ ഇത് എക്സാക്ട്ലി ഏത് പാട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അന്നത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഉള്ള സ്റ്റേജിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്താണ്? മാറ്റം ഇപ്പം അന്ന് ഈ പറഞ്ഞ ഒരു ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരുന്നുള്ളിടത്ത് നിന്ന് ഇപ്പൊ ഒരു ഫുൾ ഷോ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിന്റെ ഫുള്ളി ആ ഒരു ഈ പറഞ്ഞ പോലെ ഓഡിയൻസിന് നമുക്ക് അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഫുൾ സംഭവം നമ്മൾ കയ്യിലോട്ട് എടുത്തു എന്നുള്ളതാണ് എനിക്കതിൽ. പക്ഷെ ചിലയിടങ്ങളിൽ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് വേറെ രീതിയിൽ ആകാറില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ പാട്ടിന് ചിലപ്പോ ചില ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ആക്ച്വലി കുറവാണ്, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരാത്ത, പോസിറ്റീവ് റെസ്പോൺസ് ചെയ്യാൻ പറയുന്ന അവർ അനങ്ങൂല ബേസിക്കലി, ഒരു കസേരയിൽ ഇരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കും, അങ്ങനത്തെ കേസേ ഉള്ളൂ. എന്നാലും കസേര ഇരിക്കുന്ന ഓഡിയൻസ് ഇങ്ങേയറ്റത്ത് ഫുൾ എനർജിയിൽ ഫ്രണ്ടിലോട്ട് കയറി വരുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസ് പക്ഷേ ഇപ്പം കുറവാണ്. ഇപ്പം നമ്മളെ വിളിക്കുന്ന കൂടുതലും ആളുകൾ ഇതിനു വേണ്ടി തന്നെ ഡാൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വിളിക്കുന്ന ആളുകളാണ്. അപ്പം ആ ഒരു എനർജി ക്രൗഡ് തന്നെയാണ് ഇപ്പം റൈറ്റ് നൗ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ബ്രത്ത് കൺട്രോളിനൊക്കെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? സോ ഫിറ്റായിട്ട് ഇരിക്കുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, കഴിച്ചു കഴിഞ്ഞാൽ കിതയ്ക്കും പെട്ടെന്ന്. അപ്പം ഉച്ചയ്ക്ക് മറ്റേ വൈകുന്നേരമാണ് ഷോ എങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വേറെ കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. റെഗുലർലി എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.